നമ്മുടെ പൂരത്തിനോ ഉത്സവങ്ങൾക്കോ ഗജവീരന്മാരുടെ അകമ്പടി കൂടിയേ തീരൂ. പ്രൗഢഗംഭീരമായ ഘോഷയാത്രകൾ, വരവേൽപ്പുകൾ, ആഘോഷങ്ങൾ ഏതുമാകട്ടെ, അതിൽ ആനയുടെ സ്ഥാനം വളരെ വലുതാണ്. എന്നാൽ ഈ കോവിഡ് കാലയളവിൽ ഗജവീരന്മാരുടെ അവസ്ഥ എന്താണ്? ഗജവീരന്മാരെ ചുറ്റിപ്പറ്റിയുള്ള അവരുടെ അവസ്ഥ എന്താണ്? നമുക്ക് അന്വേഷിക്കാം. കേരള സംസ്കാരത്തിൻ്റെ മുഖമുദ്രയാണ് കരിവീരന്മാർ. നമ്മുടെ ഉത്സവങ്ങൾ, നമ്മുടെ പൂരങ്ങൾ, ആഘോഷങ്ങൾ, അവയിൽ ആനയുടെ സ്ഥാനം ഒന്നാമതാണ്. എന്നാൽ ഈ ദുരിതകാലത്ത് ആനയെക്കുറിച്ചോ ആനയ്ക്കൊപ്പം ജീവിക്കുന്ന മനുഷ്യജീവിയെക്കുറിച്ചോ നാം പലപ്പോഴും വിസ്മരിക്കുന്നു. ഒരു ആനപ്പാപ്പാൻ്റെ ജീവിതം ആനയുടെ കാൽച്ചുവട്ടിലാണ്. ആനയെ പരിപാലിക്കുക എന്നാൽ ജീവിതവ്രതമാക്കിയ ഒരു കൂട്ടം ആൾക്കാർ. മറ്റു തൊഴിലുകൾ ഇവർക്ക് അന്യമാണ്. സമൂഹത്തിൽ ഇവർ പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്നു. ആനകൾക്ക് വേണ്ടി ഫ്ലെക്സ് വയ്ക്കുന്ന നാം ആനപ്പാപ്പാൻ എന്ന പേരിൽ വിളിക്കുന്ന ഇവരെ കാണാതെ ആനയെ കാണരുത്. ഇത് കുറ്റപ്പെടുത്തലല്ല, ചില ഓർമ്മപ്പെടുത്തലുകൾ മാത്രം. ആനകൾക്ക് വ്യത്യസ്തമായ ഭാവചലനങ്ങൾ ഉണ്ടായാൽ വാർത്തകളാകാറുണ്ട്. ആന അക്രമകാരികൾ ആയാൽ സമൂഹം പ്രതികരിക്കാറുമുണ്ട്. എന്നാൽ ആന സംരക്ഷണത്തിലൂടെ ദുരിതപൂർണമായ കുടുംബങ്ങൾ, അവരെക്കുറിച്ച് വാർത്തകൾ ആകാറില്ല, ഐക്യദാർഢ്യവും ഇല്ല. ഇത് മനഃപൂർവമാണോ അതോ ആനച്ചന്തത്തിൽ നാം മതിമറന്ന് ഇവരെ മറന്നതാണോ? ഇന്ന് നമ്മൾ ആയിൽ ഗൗരിനന്ദൻ്റെ ചട്ടക്കാരുടെ കൂടെയാണ് നിൽക്കുന്നത്. അപ്പം നമ്മൾ ഇപ്പം ഉത്സവ സീസണൊക്കെ പൊതുവേ മാറി വരുവാണ്. ഉത്സവ സീസണൊക്കെ തീർന്ന് വരുന്ന സമയമാണിത്. പക്ഷേ ഈ വർഷത്തെ ഉത്സവ സീസൺ എന്ന് പറയുന്നത് 70% നഷ്ടപ്പെട്ട ഒരവസ്ഥയാണ്. ഇവരെ പോലുള്ള ചട്ടക്കാർക്കെന്ന് പറയുന്നത് ഉത്സവ സീസണാണ് ഇവരുടെ വരുമാനം. ഇവരുടെ ഒരു വർഷം നീണ്ടു പോകുന്നെങ്കിൽ ഇവർക്ക് 4 മാസം കിട്ടുന്ന പരിപാടികൾ വെച്ചാണ് ഇവർ ഒരു വർഷം നീട്ടിക്കൊണ്ട് പോകുന്നത്, ഇവരുടെ ജീവിതം എന്ന് പറയുന്നത്. എന്നാൽ അത് ആണ് ഈ വർഷം നഷ്ടപ്പെട്ടിട്ടുള്ളത്. പിന്നെ ഇവരുടെ കുടുംബം എല്ലാം ജീവിക്കുന്നതെന്ന് പറയുന്ന ആ ഒരു വരുമാനത്തിലാണ്. അത് വളരെയധികം ഈ കൊറോണ എന്ന ഒരു മഹാവ്യാധി കാരണം നഷ്ടപ്പെട്ടു പോയി അത്. അപ്പം ഇതുപോലെ തന്നെ അനേകം ആൾക്കാർ ബുദ്ധിമുട്ടുന്നുണ്ട് ഈ ഒരു ഫീൽഡിൽ. ഇവർക്ക് വേറെ ഈ കൊറോണ സാഹചര്യമായതിനാൽ വേറെ ഒരു ജോലിക്കും പോകാൻ പറ്റാത്ത സാഹചര്യം. ഇവർ പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ ആനയുടെ ജീവിതം ആ ഒരു അവസ്ഥയാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെയൊക്കെ ഒരു കഷ്ടകാലമായ ഒരു സമയത്ത് കൂടിയാണ് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്, കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു സമയങ്ങളിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പം ഇവരുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ വളരെ കഷ്ടത്തിലാണ്. എൻ്റെ പേര് പറഞ്ഞു തുടങ്ങിയത്, എൻ്റെ പേര് വിഷ്ണു ആണ്, സ്ഥലം കൊട്ടാരക്കര. ഈ ഫീൽഡിൽ ഇറങ്ങിയിട്ടൊരു 6-7 കൊല്ലമാകുന്നു. അപ്പോൾ ഈ കൊറോണയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് സീസണൊക്കെ പോയി, പരിപാടിയൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട്. പിന്നെ കൊറോണ ആയതുകൊണ്ട് പുതിയ ശമ്പളം, നിലവിലുള്ള ശമ്പളങ്ങളൊക്കെ കുറവാണ്, അതിനേക്കാളും കുറച്ചിട്ടുണ്ട് ശമ്പളം. പിന്നെന്താ, ആകെ ബുദ്ധിമുട്ടാണ്. വീട്ടിലെ കുടുംബവും ഒരു കൊച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് വരുമാനം എന്ന് പറഞ്ഞതേ ഉള്ളൂ, വരുമാനം കുറഞ്ഞു. സീസൺ ആയതുകൊണ്ട് പരിപാടി എടുക്കാൻ പറ്റിയില്ല, വരുമാനങ്ങളും കാര്യങ്ങളൊക്കെ കുറഞ്ഞു. നമുക്ക് ആകെ അറിയാവുന്ന തൊഴിൽ ഇതാണ്. സർക്കാരുടെ ഭാഗത്തു നിന്ന് നമുക്ക് അങ്ങനെയുള്ളൊരു സഹായങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല, ഒരു രീതിയിലുള്ള സഹായങ്ങൾ വന്നിട്ടില്ല. ആനയ്ക്കും പ്രത്യേകിച്ച് അങ്ങനെ സഹായങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പോയ കാലത്തിൻ്റെ നല്ല ദിനങ്ങൾ സമ്മാനിച്ച ഗജവീരന്മാരോടൊപ്പം ഓർമ്മകളിൽ ജീവിക്കുന്നു ആനപ്പാപ്പാന്മാരും കുടുംബങ്ങളും. ഇനി വരും നമുക്കൊരു നല്ല കാലം. നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടി ആനപ്പുറത്തു കയറിയുള്ള എഴുന്നള്ളത്തും ഇവയെല്ലാം വീണ്ടും വരും. കാത്തിരിക്കും. എന്നെങ്കിലും നമുക്കൊരു നല്ല കാലം വരുമെന്നൊരു പ്രതീക്ഷയുണ്ട്. ഇനിയിപ്പോൾ ഈ കൊറോണയും കാര്യങ്ങളൊക്കെ മാറി വീണ്ടും പഴയതുപോലെ ആകും, പൂരവും മേളവും ഒക്കെ കാണുമെന്നൊരു പ്രതീക്ഷയുണ്ട്. ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മളും.
ജീവിക്കുന്നത്. നമ്മൾ കൊറോണ തുടങ്ങിയ സമയത്തൊക്കെ ഈ മൂർച്ഛിച്ച് നിൽക്കുന്ന സമയത്തൊക്കെ തീറ്റയ്ക്ക് വല്ലാത്ത ക്ഷാമമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം തീറ്റ നിൽക്കുന്ന സ്ഥലങ്ങൾ ഇവരെ വിളിച്ച് പറയുകയും പിന്നെ നമ്മളാൽ എത്തിക്കാൻ പറ്റുന്ന സഹകരണങ്ങൾ നമ്മൾ ഇവരെ ഇവിടെ വന്ന് കൊടുക്കുകയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പനംപട്ട പിന്നെ ആനകൾക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് സാധനങ്ങൾ എല്ലാം അപ്പപ്പോൾ അവർ പറയുന്നതിനനുസരിച്ച് നമ്മളിവിടെ കൊണ്ടുവന്ന് എത്തിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ മാത്രമല്ല വേറെ പല ആനകൾക്കും നമ്മൾ അങ്ങനെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ആനയോടുള്ള സ്നേഹം, ഇത് നിലനിന്ന് പോകണം, ഇത് നിലനിന്ന് പോകണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് നമ്മളെല്ലാം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ആനയെ സ്നേഹിക്കും പോലെ തന്നെ പാപ്പാനെ സ്നേഹിക്കുന്നുണ്ട്. അതാണ് അവരും സംരക്ഷിക്കപ്പെടണം. ഈ വലിയ ഒരു ജീവിയുടെ തണലിൽ ജീവിക്കുന്ന ഒരു സംഘം ജനങ്ങൾ ഈ നാട്ടിലുണ്ട്. അവരെ കുറിച്ച് അന്വേഷിക്കുവാൻ, അവരോട് അവരുടെ ആവശ്യങ്ങളെ കുറിച്ച് ചോദിച്ചു മനസ്സിലാക്കുവാൻ നാം തയ്യാറാണ്. മറ്റൊന്നിനും വേണ്ടിയില്ല, നമ്മൾ ചോദിക്കുന്ന ചെറിയ സൗഹൃദ അന്വേഷണങ്ങൾ അവർക്ക് ചിലപ്പോൾ വലിയ ആശ്വാസമായേക്കാം. ഈ ജീവിയുടെ തണലിൽ കുടുംബം പോറ്റുന്ന, മക്കളെ പഠിപ്പിക്കുന്ന, തുടർ വിദ്യാഭ്യാസത്തിന് കാത്തിരിക്കുന്ന ഒരു ഒരു വലിയ ജനക്കൂട്ടം നമുക്ക് പിന്നിലുണ്ട്. നമുക്ക് കാണാം. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഉള്ളൂർ പ്രശാന്തി നഗറിൽ ശിവപാർവതി എന്ന ഈ കുടുംബിക്കൊപ്പമാണ്. ഇവർക്ക് ആരോടും പിണക്കമോ പരിഭവമോ ഇല്ല. എങ്കിലും ആനയെ പ്രേമിക്കുന്ന നമ്മൾ ആനയെ സംരക്ഷിക്കുന്ന ഇവരുടെ സംരക്ഷകരാകണം. ആനകളില്ലാതെ അമ്പാരി ഇല്ലാതെ ആറാട്ടു നടക്കാറില്ല ഇവിടെ എന്നു പാടിയ കവിതയെ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ ശ്രദ്ധയെ ദയാപൂർവം അവരിലേക്ക് ക്ഷണിക്കുന്നു ടീം ജനകീയം.